എല്ലാവർക്കും നമസ്കാരം. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പണി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ജംഗ്ഷൻ്റെ ഭാഗത്ത് ആ സ്പാനുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ഓവർ ടോപ്പ് അതിൻ്റെ പണിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം ആരംഭിച്ച എലിവേറ്റഡ് ഹൈവേ ഏപ്രിലോടെ പൂർത്തിയാക്കും എന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലും ഇക്കഴിഞ്ഞ ജനുവരിയിലും പൂർത്തിയാക്കും എന്ന വാഗ്ദാനം കോവിഡ് കാരണം നടപ്പിലായില്ല എന്നാണ് പറയപ്പെടുന്നത്. 2.72 കിലോമീറ്റർ നീളമുള്ള നാലുവരി പാതയുടെ 70% പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിഞ്ഞ വിവരം. ടെക്നോപാർക്ക് ഫേസ് 3, ആറ്റിൻകുഴി, മുക്കോലയ്ക്കൽ എന്നിവിടങ്ങളിൽ 3 അണ്ടർപാസുകൾ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ അണ്ടർപാസ് ഇല്ലാതെയായിരിക്കും ഈ എലിവേറ്റഡ് ഹൈവേ തുറന്നു നൽകുന്നത്. തൂണുകളെല്ലാം സ്ഥാപിച്ചു. പക്ഷേ കഴക്കൂട്ടം ജംഗ്ഷനിൽ പിയർ ക്യാപ്പ് ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഈ പാതയുടെ നിർമ്മാണത്തിന് നേരിടേണ്ടി വന്ന മറ്റൊരു പ്രതിസന്ധി. ഏതാണ്ട് 300 തൊഴിലാളികൾ പകലും രാത്രിയുമായി ഈ പാതയുടെ പൂർത്തീകരണത്തിനായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോപാർക്ക് ഫേസ് 3 മുതൽ കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രി വരെയാണ് ഈ പാതയുടെ മൊത്തം നീളം. തൂണുകളിലായി 2.72 കിലോമീറ്റർ ദൂരത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഭാരത്മാല പരിയോജന പദ്ധതിയിലാണ് ഈ ഹൈവേയുടെ നിർമ്മാണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7.5 മീറ്ററിൽ ഇരുഭാഗത്തും സർവീസ് റോഡ് കൂടാതെ 7.75 മീറ്റർ വീതിയിലുള്ള റോഡും ഈ പാലത്തിനടിയിലുണ്ടാകും. RDS CVCC കമ്പനികൾക്കാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല. 35 മീറ്റർ നീളത്തിലും 22 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന 61 സ്പാനുകളിൽ നാലുവരി പാതയായാണ് ഈ ഹൈവേ ഉയരുന്നത്. തിരുവനന്തപുരത്ത് വളരെയധികം കാത്തിരിക്കപ്പെടുന്ന ഒരു നിർമ്മാണ പ്രവൃത്തികളിൽ ഒന്നാണ് ഈ എലിവേറ്റഡ് ഹൈവേ. ഇതിൻ്റെ പൂർത്തീകരണത്തിനായി തിരുവനന്തപുരം നിവാസികൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളേറെയായി. അങ്ങനെ ഒടുവിൽ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഇത് തുറന്നു നൽകും എന്ന ഒരു ഉറപ്പ് ലഭിച്ചതോടെ പുതിയൊരു പ്രതീക്ഷ ഉണരുകയായി. അപ്പോൾ ഈ എലിവേറ്റഡ് ഹൈവേ എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാണാ കാഴ്ചയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.